ആമ്പൽപ്പൂക്കൾ പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലേ. പ്രേക്ഷകർക്കായി കോട്ടയത്ത് നിന്ന് അത്തരമൊരു കാഴ്ച പങ്കുവെക്കുകയാണ് ഇനി. കോട്ടയം കൊല്ലാടാണ് ഈ ആമ്പൽ വസന്തം. കൊല്ലാട് കിഴക്കുപുറം പാടശേഖരത്തിലാണ് ആമ്പൽ വസന്തം സഞ്ചാരികളെ മാടി വിളിക്കുന്നത്. നയനമനോഹരമായ ഈ കാഴ്ച കാണാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. കണ്ണെത്താ ദൂരത്തോളം പൂത്തു നിൽക്കുന്ന ആമ്പൽപ്പൂക്കൾ, വഞ്ചിയിൽ ആമ്പൽപ്പൂക്കൾക്കിടയിലൂടെയുള്ള യാത്ര. കോട്ടയത്തെ പുതിയ പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രമാകുകയാണ് കൊല്ലാട് കിഴക്കുപുറം പാടശേഖരം. ഈ സ്ഥലം ഇവിടെ വന്ന് അറിഞ്ഞതിന് ശേഷം ഒരാൾ പറഞ്ഞിട്ട് വന്നതാണ്. സ്ഥലം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും ഇറ്റ്സ് റിയലി വർത്ത് കമ്മിങ് ഹിയർ. അബ്സൊല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ, ലിറ്റിൽ ബിറ്റ് റെയിനിങ്. ഈവൻ ദെൻ ഐ വുഡ് റെക്കമെൻഡ് എവരിവൺ ടു കം ഹിയർ ഇഫ് യു ആർ അറൗണ്ട് കോട്ടയം ഏരിയ. ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ്, യു ഡോണ്ട് വാണ്ട് മിസ് ഇറ്റ്. സമൂഹ മാധ്യമങ്ങളിലൂടെ ആമ്പൽ വസന്തത്തെ കുറിച്ചറിഞ്ഞ് കുടുംബമായി ഒഴിവ് സമയം ചെലവഴിക്കാൻ എത്തുന്ന ആളുകളുടെ എണ്ണവും കൂടുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാ നല്ല രസമാണ്, നല്ല രസമാണ്, നല്ല വൈബാണ്. എല്ലാവർക്കും നല്ല കാറ്റുണ്ട്. മഴയായിരുന്നു ഞാൻ വിചാരിച്ചില്ല, മഴ വരുമ്പോ നമുക്ക് പാടാണല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ല, നല്ല ഭംഗിയുള്ള സ്ഥലം. എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാം. കൊറേ നാളെ ഇത് അറിയുന്നു, അത് വരണം വരണം എന്ന് പറഞ്ഞിട്ട് ഇന്നാണ് സാധിച്ചത്. വൈഫ് വെളിയിലാണ്, ഇപ്പോൾ വരണം, ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, അതിന് നടന്നു. അതേസമയം ഇവിടേക്ക് എത്താൻ ദിശാബോർഡുകൾ ഇല്ലാത്തതും റോഡ് സൗകര്യം കുറവായതും സഞ്ചാരികളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നല്ല നല്ല എക്സ്പീരിയൻസ്. പക്ഷെ ഈ വഴി ഭയങ്കര ബോറായിരുന്നു, ഇപ്പോൾ നമുക്ക് കുറച്ച് പാടായിരുന്നു കണ്ടുപിടിക്കാനൊക്കെ. നമുക്ക് പല പ്രാവശ്യം വഴി തെറ്റി. അപ്പം ഒരു കറക്റ്റായിട്ട് റോഡും ആരോയും ഒക്കെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇവിടെ വരാനും ഒരു എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയ അവസരം. അടുത്ത കൃഷിക്കായി പാടം ഒരുക്കുന്നതുവരെ 3 മാസത്തോളം ആമ്പൽ വസന്തം ഇവിടെ കാഴ്ചയുടെ വിസ്മയമൊരുക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി പ്രാദേശിക ടൂറിസം വികസനം സാധ്യമാകുന്ന ഒരിടമാണ് കൊല്ലാട് കിഴക്കുപുറത്തെ ഈ ആമ്പൽ വസന്തം. ടിബിൻ ഡൊമിനിക്കിനൊപ്പം ജോസി ബാബു, മീഡിയ 1, കോട്ടയം.